1990s ഓസ്ട്രേലിയൻ ക്രിക്കറ്റ്, അലൻ ബോർഡർ, മാർക്ക് ടൈലർ, സ്റ്റീവോ തുടങ്ങിയ താരങ്ങളുടെ ടീം. ഇവർക്കൊപ്പം വളർന്ന ഒരു ബാലനുണ്ട്, 2010 ഓസ്ട്രേലിയയുടെ അണ്ടർ 19 ലോകകപ്പ് ടീമിനെ നയിച്ച താരം. ടീമിലെ എല്ലാവരെയും ഒരുപോലെ കാണുന്നയാൾ, എല്ലാവരുടെയും സുഹൃത്തായ നായകൻ, താരങ്ങളുടെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്ത്. എല്ലാവരും അയാൾക്കൊപ്പമാകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അയാൾ ഓസ്ട്രേലിയൻ ടീമിന്റെ നായകനാണ്. ജെഫ് മാർഷിന്റെ മകൻ, ഷോൺ മാർഷിന്റെ സഹോദരൻ, സമകാലിക ക്രിക്കറ്റിലെ മികച്ച ഓൾറൗണ്ടർ. പേര് മിച്ചൽ മാർഷ്. അയാൾക്കൊരു മോശം കാലമുണ്ട്. ഒരിക്കൽ ഓസ്ട്രേലിയക്കാരാൽ വെറുക്കപ്പെട്ട താരം. ഒരു ടെസ്റ്റ് മത്സരത്തിൽ അയാൾ പന്തെറിയാനെത്തിയപ്പോൾ ആരാധകർ കൂവി വിളിച്ചു. ഡ്രസ്സിംഗ് റൂമിലെത്തി സ്വന്തം കൈകൾ ചുവരിലിടിച്ചു. 6 ആഴ്ചയോളം പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പോലും അയാൾ ആലോചിച്ചു. ഓസ്ട്രേലിയൻ ടീമിൽ ഉപനായക സ്ഥാനം നഷ്ടപ്പെട്ടു. 13 വർഷത്തോളം ടീമിലെ സ്ഥാനം ഉറപ്പില്ലാതിരുന്ന താരം. 2021 2020 ലോകകപ്പിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് മാത്രമാണ് കരിയറിലെ ആകെ നേട്ടം. തിരിച്ചടികളിൽ അയാൾക്കൊരു സഹായമുണ്ടായി. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ടെസ്റ്റ് ഏകദിന ടീമിലെ നായകൻ പാറ്റ് കമ്മിൻസിന്റെ അടുത്ത സുഹൃത്ത്. മിച്ചൽ മാർഷിന്റെ ഉയർച്ചയ്ക്ക് പാറ്റ് കമ്മിൻസ് കാരണമായി. ആരോൺ ഫിഞ്ച് വിരമിച്ചപ്പോൾ 2020 ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് ഒരു നായകനെ വേണ്ടി വന്നു. അതിന് കഴിയുന്ന താരം മിച്ചൽ മാർഷ് എന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് തീരുമാനിച്ചു. 2020 ലോകകപ്പ് പുരോഗമിക്കുമ്പോൾ അയാളുടെ നായക മികവ് ദൃശ്യമാണ്. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഓസീസ് മികച്ച സ്കോർ ഉയർത്തി. പക്ഷേ ഫിൽ സോൾട്ടും ജോസ് ബട്ട്ലറും തിരിച്ചടിച്ചു. ആദ്യ 7 ഓവറിൽ 73 റൺസ് പിറന്നു. എന്നാൽ ഇംഗ്ലണ്ടിന് വിജയലക്ഷ്യം എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. ബൗണ്ടറികൾ നേടാൻ ഇംഗ്ലണ്ട് താരങ്ങൾ ബുദ്ധിമുട്ടി. കൃത്യമായ സ്ഥലങ്ങളിൽ മിച്ചൽ മാർഷ് തന്റെ ഫീൽഡർമാരെ നിയോഗിച്ചു. നിലവിലത്തെ 2020 ചാമ്പ്യന്മാരുടെ പോരാട്ടം 36 റൺസ് അകലെ നിന്നുപോയി. മിച്ചൽ മാർഷിന് മുന്നിൽ ഇനിയുമുണ്ട് ലക്ഷ്യങ്ങൾ. സൂപ്പറെട്ട് ഉറപ്പിക്കുക, സെമിയും ഫൈനലും കടക്കണം. ഏകദിന ക്രിക്കറ്റിന്റെ ചാമ്പ്യനായ പാറ്റ് കമ്മിൻസിനെ പോലെ 2020 ചാമ്പ്യൻഷിപ്പും സ്വന്തമാക്കണം.